ഗ്രീനിഫൈ ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ റോസ ഗാർഡനിൽ നിന്ന് മേടിക്കുന്നത് എങ്ങനെയാണ് നടുന്നത്, അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അത് പല രീതിയിലും പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ടാകാം. പക്ഷേ എന്നാൽ അതിനൊക്കെ പുതിയൊരു മെത്തേഡിലാണ് നമ്മൾ റോസ ആകുമ്പോൾ നടുന്നത്. റോസയുടെ മണ്ണ് ഒന്നും ഇടിയാതെ തന്നെ ആ മണ്ണ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ റോസ എങ്ങനെയാണ് നടുന്നത്, അതിന് നമ്മൾ എന്തൊക്കെ ഘടകങ്ങളാണ് ഇത് ഉപയോഗിക്കേണ്ടത്, അതെല്ലാം പ്രത്യേകം ഈ വീഡിയോ മൊത്തമായി കണ്ടെങ്കിൽ മനസ്സിലാവത്തുള്ളൂ, മൊത്തമായി കാണാൻ ശ്രമിക്കുക. അതിനുവേണ്ടി വേണ്ട ആദ്യത്തെ ഘടകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മിനറൽ വാട്ടറിൻ്റെ കുപ്പി എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ കട്ട് ചെയ്ത കുപ്പിക്ക് ഒത്തിരി വലുപ്പം കൂടുതലാവരുത്. നമ്മുടെ ഈ റോസയുടെ ഈ മണ്ണും കവറോട് എത്ര ദൂരമുണ്ടോ അത്രയും വലുപ്പത്തിലുള്ള കട്ടിങ്ങേ ആകാവും. നമുക്ക് ഗാർഡനിൽ കിട്ടുന്ന ഒരു റോസ ഇതുപോലെ ഇരിക്കും. എപ്പോഴും റോസ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല ഹെൽത്തിയായ പ്ലാന്റ് നമ്മളെപ്പോഴും എടുക്കാവും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് ഈ വടി ചെയ്തെടുത്ത് ഈ പ്ലാസ്റ്റിക് ആദ്യം കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ നമ്മുടെ ഈ വഡിങ് ഭാഗത്ത് ഇങ്ങനെ മുഴിച്ചുണ്ടാവും, മുഴിച്ച് വന്നാൽ പിന്നെ ഇച്ചിരി ആയുസ് കുറയും. നമ്മൾ അതുകൊണ്ട് നമ്മൾ ആ ഈ പ്ലാസ്റ്റിക് വഡിയും ഉപയോഗിച്ച് ഈ പ്ലാസ്റ്റിക്കിനെ കട്ട് ചെയ്ത് കളയണം. അപ്പം മേളിൽ നിങ്ങോട്ട് നിൽക്കുന്ന നീണ്ടു നിൽക്കുന്ന ആ കമ്പ നമ്മൾ കട്ട് ചെയ്യുക, അവിടുന്ന് കട്ട് ചെയ്യാവും. താപ്പോട്ട് മാറി നമ്മുടെ ബ്ലേഡ് ഒരിക്കലും മുട്ടരുത്. ഈ ഭാഗത്തോട്ട് പെതുക്കെ കൊള്ളിച്ചുകൊണ്ട് ഈ പ്ലാസ്റ്റിക് എടുത്ത് കളയണം. പ്ലാസ്റ്റിക് നമ്മൾ കളഞ്ഞു, എല്ലാം ക്ലിയർ ചെയ്തു. നമ്മൾ ഇവിടുന്ന് ഒരു പോറലൊന്നും വടാണ്ട് വഡിങ് ഭാഗത്തുനിന്ന് പോറലൊന്നും വരരുത്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ മെന്നവട്ടൻ്റെ കുപ്പി തന്നെ കട്ട് ചെയ്ത് നമ്മുടെ ഇരിപ്പുണ്ട്. ഉപയോഗിക്കുന്ന കാര്യം എങ്ങനെയാണെന്നും എല്ലാം ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ ഈ കുപ്പിക്കകത്ത് നമ്മൾ ഈ കവർ താപ്പോട്ട് ഇറക്കും. ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കവറിനെ മാറ്റണം. അതെങ്ങനെയാണ് മാറ്റുന്നുള്ള കാര്യമാണ് കാണിക്കാൻ പോകുന്നത്. അടി നമ്മൾ ഈ പ്ലാസ്റ്റിക് മൊത്തമായിട്ട് കട്ടിച്ച് മാറ്റണം, മൊത്തം കട്ടിച്ച് മാറ്റണം. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞാൽ എന്തു വെച്ചാൽ മണ്ണ് മൊത്തം ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് നമ്മൾ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞു പോകും. ഇതെ നമ്മൾ ഇത് മൊത്തമായിട്ട് കീറി മാറ്റരുത്, കാരണം നമുക്ക് വലിക്കാൻ നമുക്ക് മണ്ണ് പ്ലാസ്റ്റിക് വേണം. അടിയിലെ ഈ മണ്ണിൽ വിരലോട് താങ്ങിന് ഒരു താങ്ങ് കൊടുത്തേക്കാം. നമ്മളിങ്ങനെ ബലത്തിന് വേണ്ടി ഇങ്ങനെയാണ് നമ്മൾ മേളിൽ കുപ്പിയുടെ സൈഡിങ് പിടിക്കണം. അത് നമുക്ക് ഈ പ്ലാസ്റ്റിക് കവറോട് യാതൊരു ബന്ധമില്ലാത്ത രീതിയാണ് വലിച്ചു മാറ്റുന്നത്. നമ്മൾ ഈ പ്ലാസ്റ്റിക്കിനെ മാറ്റി. അപ്പം നമ്മുടെ മണ്ണ് ഈ റോസയുടെ ആയി കൊടുത്തിരിക്കുന്ന മണ്ണിന് യാതൊരു വ്യത്യാസം വന്നിട്ടില്ല. ഇനി നമ്മൾ ഇതെങ്ങനെയാണ് നമ്മൾ നടുന്നതെന്നുള്ള കാര്യമൂടെ കാണിച്ചു തരാം. ഈ എടുത്തിരിക്കുന്ന മണ്ണെന്ന് പറഞ്ഞാൽ ചുമന്ന മണ്ണ്. നമ്മുടെ നാട്ടിലെ ഈ മണ്ണോ അല്ലെങ്കിൽ നമ്മുടെ ചകിരിപ്പൊടി വെട്ടാലൊന്നും ഇതോടെ യാതൊരു ജോയിൻറ്റും വരത്തില്ല. അപ്പോൾ നമ്മൾ ആ ചുമന്ന മണ്ണെടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മളെടുക്കുന്ന പോർട്ട് ആദ്യം ഡ്രെയിനേജ് കറക്റ്റ് ആക്കണം. ഈ ഡ്രെയിനേജ് ഇതൊക്കെ വേണ്ടി നമ്മൾ എല്ലാം ഹോളും നല്ല ക്ലിയർ ആക്കണം. ഹോളുകളെല്ലാം അപ്പോൾ അതിനെല്ലാം ഹോളിലെല്ലാം നമ്മൾ ഇതുപോലെല്ലാം ക്ലിയർ ചെയ്തു, നല്ല പോലെ ക്ലിയർ ചെയ്തു. അടിയിൽ കുറച്ച് ചരലിടണം. ചരലിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മണ്ണിടണം. കുറച്ച് മണ്ണ ഇടാവും. എന്നിട്ട് നമ്മൾ നടാൻ പോകുന്ന ഈ റോസ നമ്മളതിനകത്തോട് വെക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ റോസ നടുമ്പോൾ നമ്മുടെ ഈ മൊട്ടുകളെ നമ്മൾ നിർത്തേണ്ട ആവശ്യമില്ല. നെട്ടുകൾ കട്ട് ചെയ്ത് കഴിയണം, അതുപോലെ ഈ പഴുത്തലുകളെല്ലാം കട്ട് ചെയ്ത് കഴിയണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യത്തെ മൊട്ട് നമുക്ക് വേണ്ട, രണ്ടാമത് ഇനി പൊട്ടി കിളിച്ച് നല്ല ഫസ്റ്റേ നല്ല ഊർജ്ജസ്വലമായിട്ട് നല്ല ഫസ്റ്റേ കിളിച്ച് വരും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റിനെ നേരെ പുറത്തോട്ട് വെക്കുന്നു. അപ്പോൾ ഈ മണ്ണ് ഉടയുമ്പോൾ നമ്മുടെ ഈ ഇടുന്ന മണ്ണുമായിട്ടിത് ലയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമ്മൾ നടുമ്പോൾ ഒരു വളവും രാസവളങ്ങളൊന്നും ഉപയോഗിക്കില്ല, ജൈവവളങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, ചാണകപ്പൊടി ഉപയോഗിക്കുന്നില്ല. ഈ മണ്ണുമായിട്ട് ഫസ്റ്റ് ജോയിൻ്റ് ആയി മുട്ടി പോയി എത്ത് പൊട്ടി കിളിച്ച് വരുമ്പോൾ മാത്രമേ അത് വളം ചെയ്യാവൂ. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ മണ്ണിടുന്നത്. നാല് സൈഡിൽ മണ്ണിട്ട് ശരിക്കും കൊള്ളിക്കണം. എന്നിട്ട് നമ്മൾ ഈ ഗ്ലാസ്സിനെ മാറ്റണം. ഈ ഗ്ലാസ്സിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ എളുപ്പ വഴി, നേരെ മേപ്പോട്ട് വലിക്കുക, കൈ കൊണ്ട് നേരത്തെ താഴെ ഇങ്ങനെ സ്ഥിരമായിട്ട് അമർത്തി കൊടുത്തിട്ട്
ഗ്ലാസ്സിനെ കൂടി വലിച്ച് നമ്മൾ എടുക്കുക ഗ്ലാസ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മൊട്ടുകൾ കട്ട് ചെയ്ത് കളയാം. ഇത്രയും നീളത്തിൽ മൊട്ടുകൾ കട്ട് ചെയ്തതാണ്. എന്നിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ ഒരു മൂന്നാല് ദിവസത്തേക്ക് ചെറിയൊരു തണലത്ത് ഷെയ്ഡ് വെക്കാം. നമ്മൾ നട്ട് കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ പലരും ചോദിക്കാറുണ്ട്, ഈ റോസയുടെ മൊട്ട് കരിച്ചതുമൊക്കെ ഉണ്ടാകുന്നു, മൊട്ട് ഇലച്ചിൽ കിളിച്ചു വരുന്ന തണ്ടുകൾ കരിയുന്നുണ്ട്. അത് ആ വീഡിയോകളൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഇട്ട് കാണിക്കുന്നതാണ്. ഇതൊരു ചെയ്ത ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്.